സാമൂഹിക മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ട ഒരു മനോഹരമായിട്ടുള്ള ചിത്രമുണ്ട്. ഒരു അമ്മയും കുഞ്ഞും ജോലി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ചിത്രം. മേയർ ആര്യയാണ് പ്രസവൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കുകൾക്കിടയിൽ ആരോ എടുത്തൊരു ചിത്രം പങ്കുവച്ചേക്കാൻ. സങ്കടം എന്ന് പറയട്ടെ, ഒരുപാട് രാഷ്ട്രീയ ചേരിതിരിവുകളുടെ ഒരു ചേരിതിരിഞ്ഞുള്ള ആക്രമണം ആ ചിത്രത്തിന് കാണാൻ സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി, വിദേശങ്ങളിലാണ് അങ്ങനെ ഒരു ചിത്രം വന്നതെങ്കിൽ നമ്മൾ ഒരുപാട് കമൻറ്റുകൾ വായിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ട ഒരു മനോഹരമായിട്ടുള്ള ചിത്രമായിരുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ട്രോളിന് മാത്രം ആ കുഞ്ഞിനെ പോലും മോശപ്പെട്ട രീതിയിൽ പറയുന്ന ഒരു സംഗതിയൊക്കെ കമൻറ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സംസ്കാരം എവിടേക്കാണ് പോകുന്നത്? സാമൂഹിക മാധ്യമങ്ങളിലൂടെ എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു വലിയ തെറ്റായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ദിശാബോധത്തിലേക്ക് നമ്മൾ തെറ്റായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കാപട്യത്തിൻ്റെ മുഖമൂടികൾ നമുക്ക് കാണാൻ സാധിക്കുക. പലപ്പോഴും ഇങ്ങനെ ട്രോള് ചെയ്യുന്നവർ അല്ലെങ്കിൽ മോശപ്പെട്ട കമൻറ്റുകളൊക്കെ ഇടുന്നവർ ഫേക്ക് ഐഡികളിൽ നിന്നാണ് കുറേ കൂടി ഉണ്ടാവുക. അങ്ങനെയുള്ളവരെയൊക്കെ തിരിച്ചറിയാൻ പറ്റില്ല. ചിലപ്പോൾ കൂടെയുള്ളവർ പോലും വേറൊരു അക്കൗണ്ടിലൂടെയൊക്കെ കമൻറ്റുകൾ ഇടുന്നതായിട്ട് കാണാൻ സാധിക്കും. വചനത്തിൽ ഇന്ന് ഈശോ ഇത്തരം കാപട്യം നിറഞ്ഞ മുഖങ്ങളെ എതിർക്കുകയാണ്. നിയമജ്ഞരെയും പരിസരെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്, കപട നാട്യക്കാരെ എന്ന്. കാപട്യത്തിൻ്റെ നാട്യത്തിൽ ജീവിക്കുന്നവരാണ് അവർ. അവർക്ക് സ്വയമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ചിന്തിക്കാൻ പോലും ഈ കാപട്യത്തിൻ്റെ മുഖംമൂടി വെച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്, രക്തസാക്ഷികൾക്ക് ഇവർ മണ്ഡപങ്ങൾ പണിതു എന്ന്. ഇവർ തന്നെയാണ് അവരെ കൊന്നു കളഞ്ഞേക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ അംഗീകാരം ലഭിച്ച ആ നീതിമാന്മാർ, വലിയ അംഗീകാരമാണ്, ജനപിന്തുണയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്മാരകങ്ങൾ പണിയാനായിട്ട് ഇവർ കാപട്യത്തിൻ്റെ ഒരു വേർതിരിവോടുകൂടി കടന്നു വന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, കാപട്യമാണ് നമ്മളുടെ ജീവിതത്തെ തകർത്ത് കളയുന്നത്. കപടതയുള്ളവരെയൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ മാറ്റി നിർത്തും. കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ഏറ്റവും അപകടകാരികളാണ് കാപട്യത്തിൻ്റെ മുഖവുമായി നടക്കുന്നവർ. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ നീലക്കുറുക്കൻ്റെ കഥ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. നല്ലതാ, ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഒന്ന് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കൻ തൻ്റെ സ്വഭാവം പുറത്തെടുക്കും. അവൻ കൂവുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും അത് കുറുക്കനാണ്. ജീവിതത്തിൽ നീ എത്രയധികം മുഖംമൂടി തെറ്റി നടന്നാലും നിന്റെ വ്യക്തിത്വം മറന്ന് നീ മാറി നിന്ന് ചിന്തിച്ചാലും ഒരു നാള് ആ കൂട് വിട്ട് നീ പുറത്തേക്ക് വരുമെന്ന് കൂടി ഓർത്തുകൊള്ളുക. ഈശോ ഈ കാപട്യത്തെയാണ് ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് സുവിശേഷത്തിൽ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വാക്കിലോ പ്രവൃത്തിയിലോ എവിടെയെങ്കിലുമൊക്കെ കാപട്യത്തിൻ്റെ മുഖം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റിവെക്കാം. അത് നമുക്ക് ചേരാത്ത ഒരു മുഖഭാവമാണെന്ന് കൂടി ഓർക്കണം. ക്രിസ്തു ശിഷ്യന് ഒരിക്കലും യൂദാസിൻ്റെ മുഖച്ഛായ ചേരില്ല. ഒറ്റിക്കൊടുക്കാനും തള്ളിപ്പറയാനും ഒരിക്കലും ആ ഒരു വേഷം നമുക്ക് ചേരില്ലെന്ന് കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. രംഗത്ത് നാട്യം നടിക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർന്നാടേണ്ട ആവശ്യമില്ല എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലേ, സിനിമ കാണുമ്പോൾ സിനിമയിലെ നായകനാണെന്നുള്ള ഒരു വിചാരം ഉണ്ടാവും. പക്ഷെ ജീവിതത്തിൽ നമ്മളൊക്കെ വില്ലന്മാരായിരിക്കാം. തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ, സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി കാപട്യത്തിൻ്റെ മുഖമില്ലാതെ ജീവിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.